ഈ ജീരാശാലയുടെ കളറ് നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഈ കളറ് ഈ മഞ്ഞ തണ്ട് പിന്നെ അതിന്റെ സ്വർണ്ണ നിറം പിന്നെ നെല്ല് കൊഴിയില്ല നമ്മളിപ്പോ ഇത് എടുത്ത് മടയുമ്പോഴൊന്നും കൊഴിയുന്നൊരു പ്രശ്നം വരുന്നില്ല. എത്ര ഇതാക്കിയാലും വളരെ അപൂർവം ഒന്നോ രണ്ടോ മണികൾ മാത്രമേ. അപ്പോൾ 10-15 വർഷമൊക്കെ അങ്ങനെ ഇരുന്നോളൂ. ഞാനിന്ന് പാലക്കാട് ജില്ലയിലുള്ള കേട്ടോ, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പം ഇങ്ങോട്ട് നോക്കിയേ ഒരുപാട് കതിർ കുലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാം. ആയിരിക്കുന്ന ചേട്ടനാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു സൈഡിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ കൃഷി ചെയ്ത് ആ കൃഷിയിടത്തുനിന്ന് കൊണ്ടുവരുന്ന നെൽക്കതിരുകളാണ് നമ്മളിങ്ങനെ കതിർ കുലകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയിലുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ ഒരു കതിർ കുല എന്താ എന്ന് പോലും അറിയണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കതിർ കുല എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പഴയ പഴയ വീടുകളിൽ പഴയ തറവാടുകളിലും പഴയ മനകളിലൊക്കെ ഇങ്ങനെ വരാന്തകളിലിങ്ങനെ തൂക്കിയിട്ടിരുന്ന ഭംഗിയുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു കതിർ കുല എന്ന് പറയുന്നത്. ചേട്ടാ നമസ്കാരമുണ്ട്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? പണിയിലാണ് അല്ലേ? അപ്പൊ ചേട്ടന്റെ വീട്ടിൽ വന്ന് നോക്കിക്കുമ്പോ ഇങ്ങനെ താ കതിർ കുലകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തോ, പേരെന്താണ് ശരിക്കും? ഉണ്ണികൃഷ്ണൻ. ചേട്ടൻ ഈ കതിർ കുലകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ 15 വർഷമായി കതിർക്കുല സ്ഥിരമായിട്ടുണ്ട്. 15 വർഷമായിട്ട് ഇങ്ങനെ കതിർക്കുല ഉണ്ടാക്കുകയാണ്. ഈ ഒരു കതിർക്കുല ഉണ്ടാക്കുന്ന ഒരു നെല്ല് ശരിക്കും ഏതാണ് ശരിക്കും നെല്ല്? സാധാരണ നെല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു പ്രത്യേക ജീരാശാല നെല്ലാണ്. നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് അതിനെല്ലാം ഉപയോഗിക്കുന്ന ജീരാശാല നെല്ലുകൊണ്ടാണ് ചെയ്യുന്നത്. സാധാരണ ആളുകളൊന്നും ഈ നെല്ലുകൊണ്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ പോലും ആരും ഈ നെല്ലുകൊണ്ട് ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നെല്ലിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഈ നെല്ല് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഒരു കർഷകനാണ്. 45 വർഷമായിട്ട് കൃഷിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ചെറുപ്പകാലം മുതൽ കൃഷി ചെയ്തിട്ടുള്ള ഇതുണ്ട്. നമുക്കൊരു കതിർക്കൊല വേണമെന്നൊരു മോഹം ഉണ്ടായി. അങ്ങനെ നമ്മൾ ചെയ്ത കൃഷി തന്നെ എടുത്തിട്ട് നമ്മൾ ഏറ്റവും നിറം കൂടിയ നെല്ല്, അത് ജീരാശാല നന്നായിരിക്കും തോന്നിയിട്ട് അത് ശരി. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മളത് അതൊരു പിന്നെ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ കതിർക്കൊല എപ്പോഴും അകത്തന്റെ ഇരിക്കുന്നുണ്ട്. എത്ര വർഷം ഉണ്ടാക്കിയത്? 13 വർഷത്തോളം. 13 വർഷമായിട്ട് ഉണ്ടാക്കിയ കതിർക്കൊല ഇരിക്കുകയാണ്. ഒരു നെന്മണി പോലെ ഒന്ന് കൊഴിയാത്ത ഇതാണ്. ശരിക്കും എത്ര വർഷം ഇതിങ്ങനെ നിൽക്കും? ശരിക്കും ഒരു കതിർക്കൊല 10-15 വർഷം നിൽക്കും. സാധാരണ നെല്ല് കുറച്ച് വർഷം കഴിയുമ്പോ അത് കളർ കറുത്ത കളറാവും, അതിന്റെ തണ്ട് കറുപ്പാവും. അപ്പോൾ ഈ ജീരാശാലയുടെ കളർ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഈ കളറ് ഈ മഞ്ഞ തണ്ട് പിന്നെ അതിന്റെ സ്വർണ്ണ നിറം പിന്നെ നെല്ല് കൊഴിയില്ല. അതാണ് നമ്മളിപ്പോ ഇത് എടുത്ത് മടയുമ്പോഴൊന്നും കൊഴിയുന്നൊരു പ്രശ്നം വരുന്നില്ല. എത്ര ഇതാക്കിയാലും വളരെ അപൂർവം ഒന്നോ രണ്ടോ മണികൾ മാത്രമേ. അപ്പോൾ 10-15 വർഷമൊക്കെ അങ്ങനെ ഇരുന്നോളൂ. അതുപോലെ തന്നെ ഈ വർഷം അതിലും സ്പെഷ്യലായിട്ടൊരു നെല്ല് ഞാൻ ചെയ്യുന്നുണ്ട്. അത് മകരം എന്ന് പറയുന്ന നെല്ലാണ്. കൊഴിയാൻ വളരെ പാടാണ്. ഈ നെല്ലിന് കുറച്ച് കളറ് കുറവാണ്. അത് ഉള്ളില് കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് ഇത് കൂട്ടിയിട്ട് മടയുന്നുണ്ട്. ഇത് നെല്ല് കൊഴിയുക എന്നുള്ളൊരു സ്വഭാവം ഇല്ല. നെല്ല് കൊഴിയില്ല. അങ്ങനെയുള്ള സ്പെഷ്യൽ നെല്ലുകൾ കൊണ്ട് ചെയ്യുന്നു. അത് ഏത് നെല്ലെടുത്താലും ജീരാശാല നെല്ലിന്റെ ഒരു ഭംഗി കിട്ടില്ല. അതെനിക്ക് ഇവിടെ വന്നപ്പോലെ തോന്നി. അതായത് ഇവിടെ നോക്കിയ ചെറിയ ചെറിയ മണികളാണ്, ചെറിയ ചെറിയ മണികളോട് കൂടിയിട്ട് എന്ത് ഭംഗിയിലങ്ങനെ ഉണ്ടാക്കണം. നോക്കിയ ഈ നെല്ല് കൃഷി ചെയ്യാൻ ആരും എല്ലാവർക്കും സാധിക്കില്ല. അതായത് ഇത് വെള്ളമുള്ള കൃഷി കണ്ടങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. വിളയുന്നതിൻ്റെ ഉള്ളിൽ ഇത് വെള്ളം വറ്റണം. ജീരാശാല അരി. ഓഹോ, അത് ശരി. വെള്ളത്തിൽ വീഴുന്ന നെല്ലാണ്. അതല്ലേ, കാറ്റിലാടിയിട്ട് അത് കാറ്റിലാടുന്ന. അതുകൊണ്ട് എല്ലാവരും ചെയ്യാറില്ല. തൊഴിലാളികളെ വെച്ച് കൊയ്യണം. മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടുതൽ വളം ഇടാൻ പറ്റില്ല, കൂടുതൽ തിക്നെസ്സിൽ നടാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. മറ്റുള്ള നെല്ലുകളിലേക്ക് കീടങ്ങളുടെ പുഴു ശല്യം അതൊക്കെ ഇല്ലാതിരിക്കും. ശരി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കി നോക്കാം നമുക്ക്. അതായത് ഈ ഒരു ഉണ്ടാക്കുന്ന ഇതൊക്കെ ഇപ്പോ പണി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പണി കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോ അത് ഉണ്ടാക്കുന്ന രീതി, മിക്കവാറും ആളുകളും കതിർക്കൊല ഉണ്ടാക്കുന്ന പല പല രൂപത്തിലാണ് പല യൂട്യൂബ് ചാനലുകളിലും അതിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു പ്രത്യേക ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിപ്പോ നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ. ഈസി മാത്രല്ല, പ്രത്യേക ബല കൂടുതലും. ഓക്കെ, ഒന്നും സംഭവിക്കണ്ട അല്ലേ. ഇത് നമ്മള് സാധാരണ നമ്മള് ജോലിക്കാരെ വെച്ച്, തൊഴിലാളികളെ വെച്ച് കൊയ്തെടുത്ത് അതിന്റെ കതിര് ഇതുപോലെ ഊരി മാറ്റി വെച്ചിട്ടുള്ള കതിരുകളാണ്. അതിപ്പോ 4 മാസത്തോളം ഇത് ചെയ്തോണ്ടിരിക്കുന്നു. അത് ശരി. അപ്പൊ അത് മറ്റുള്ള ലേബേഴ്സും ഞങ്ങൾ വീട്ടുകാരും കൂടി ചെയ്യുന്നതാണ്.
എന്നിട്ട് ആ കതിരെടുത്ത് വെച്ചതിന് ശേഷം ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും വർഷക്കാലത്തേക്ക്. വർഷക്കാലത്തേക്ക് എടുത്തു വെച്ചാൽ പിന്നെ നമ്മുടെ സൗകര്യമുള്ള സമയത്ത് ഇതുപോലെ മടഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ച് ഇതേമാതിരി ഇതുപോലെ മടഞ്ഞ്, അതായത് ഈ ഒരു സ്ത്രീകൾ മുടിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിനൊരു രൂപമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് റഫായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ ഒരു അഞ്ചാറ് കൂട്ടുകൾ എടുക്കുക. അഞ്ചാറ് കൂട്ടുകൾ അങ്ങനെ എടുത്ത് കൂട്ടുകൾ എടുത്ത് നമ്മൾ ഇതാ അകത്തില് വളരെ പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഈസി ആയുള്ള പരിപാടിയാണ്. അതായത് കൂടുതൽ നിൽക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. പലരും പല വിധത്തിലും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അതിൽ മൊട്ട് സൂചികൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ ചാക്കുനൂല് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നായി ഭദ്രമായിട്ട് നമ്മൾ കെട്ടുന്നു. അങ്ങനെ നമ്മളിപ്പോ ഈ നെല്ല് എത്ര കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ കൊഴിയുന്ന ഒരു പ്രശ്നം പേടിയില്ല. അതാണല്ലേ ഭയങ്കര ഫലമാണ്. അപ്പൊ ഒരെണ്ണങ്ങണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 10-15 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന പറയുന്നുണ്ട്. ഇത് കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ കെട്ട് കെട്ടി പിന്നെ നമ്മൾ ഇതിന്റെ ഏകദേശം ഷേപ്പ് ആക്കാൻ വേണ്ടിട്ട് ഇതിനെ കട്ട് ചെയ്യുന്നു. കത്തിരണ്ട് കട്ട് ചെയ്യുന്നു. ഭയങ്കര കുറെ ആയിട്ട് ഉണ്ടാക്കുന്നോണ്ട് നല്ല സ്കൂളാണ് ചേട്ടന് അല്ലേ. ഇത് കട്ട് ചെയ്ത കട്ട് ചെയ്ത് കഴിഞ്ഞു കതിർക്കുല. നമ്മളിതിന്റെ അളവും വലുപ്പവും നമ്മൾ മടയുന്ന നമുക്ക് എത്ര കയ്യിൽ വരുന്നതിനനുസരിച്ച് കൂട്ടി അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിതിൽ തൂക്കിയിട്ടുള്ള കൈകാര്യങ്ങളാണ് ചെയ്യുന്നത്. തൂക്കി കഴിഞ്ഞ ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ഇതേ മാതിരി ആക്കി തീർക്കലാണ് കേട്ടോ. അതാണ് കതിർക്കുലയുടെ ആദ്യ ഘട്ടം കഴിഞ്ഞിരിക്കാണ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ക്ഷമവഴി സമയം എന്ന് പറഞ്ഞാൽ ഒരു കതിർക്കുല ഒരു ദിവസം ഏകദേശം ഒരു ദിവസം വേണം. ഇതിപ്പോ നമ്മളിങ്ങനെ റെഡി ആക്കി വെച്ചത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുട്ടിൽ നിന്ന് നമ്മള് കതിരെടുക്കാൻ പിന്നെ നമ്മൾ ഇത് റഫായിട്ട് കുറച്ച് കതിരുകൾ ഇങ്ങനെ മടഞ്ഞു വെച്ചു ഇത് ഉണ്ടാക്കാനാണ് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് ശരിക്കും സമയം എടുക്കണല്ലേ. ഇതേമാതിരി ആക്കി എടുക്കാനാണ് ശരിക്കും സമയം എടുക്കുന്നത്. നമ്മളിപ്പോ ഇത് റഫായിട്ട് മടഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിന്റെ ഒരു ആകൃതി വരുത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കതിർക്കൊല നമുക്ക് എവിടെങ്കിലും അയക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി ഇത് കെട്ടഴിയുന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഇത് ഇതുപോലെ ഇതായി കഴിഞ്ഞാൽ ഉള്ളിലുള്ള കതിരുകളെല്ലാം സേഫ്റ്റി ആയി. അതിനുശേഷം അപ്പൊ ഇത് ഇതിപ്പോ അത്രയും സേഫ്റ്റി ആയി. ഇനി നമുക്ക് ഇതിന് പുറത്ത് ഫിനിഷിങ് മടച്ചിലാണ് വേണ്ടത്. അത് നമ്മൾ പൂർത്തിയായിരിക്കുകയാണ്. അതെ, അത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെ ഇതിന്റെ ഒരു ഒരു നാമ്പ് പോലും ഈ കതിരിന്റെ അടിപൊളി ഒരു നാമ്പ് പോലും ഇതിന് പുറത്ത് കാണാത്ത വിധത്തില് മടയണം. അപ്പൊ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കട്ടോ. അപ്പൊ ഇത് ഇപ്പൊ ഫിനിഷിംഗിൽ കുറച്ച് മടഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നനച്ചിട്ടുണ്ട്. ചൂടുകാലം ആയതുകൊണ്ട് ഇത് നനയ്ക്കണം. ഇത് ഫിനിഷിംഗിൽ മടഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതുപോലെ മുകളിന്ന് ചുറ്റി നമ്മളിത് ഈ ഹൈറ്റിൽ നിന്ന് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇതിന്റെ കതിരിന്റെ ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഒരു മനസ്സിലെ കാൽക്കുലേഷനിലാണ് ഇത് ചെയ്തു വരുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും മടഞ്ഞാൽ ഈ കറക്റ്റ് ഇതായിട്ട് വരും. എത്ര രൂപ വരുന്നുണ്ട് ഒരു ഒറ്റ കതിർക്കുലൊക്കെ? നമ്മുടെ എന്താ പറയാ, പൊതുവേ ഇത് വെയിറ്റ്ലെസ് ആണ്. ജീരാശാല അതായത് സാധാരണ നെല്ലിനേക്കാളും കതിരിന്റെ വെയിറ്റ് കുറവാണ്. നെന്മണിയുടെ എണ്ണം കൂടുതലാണ്. പിന്നെ നമുക്ക് മടയേണ്ട കതിരുകളുടെ എണ്ണം കൂടുതൽ എണ്ണം വേണം. മറ്റേ നെല്ലിനേക്കാളും കൂടുതൽ വേണം. നാലരട്ടി നെല്ല് കതിരുകൾ വേണം. കാരണം ഇത് ചെറിയ ഒരു നെൽമണി ആയതുകൊണ്ട് തന്നെ ജീരാശാല ആയതുകൊണ്ട് നമ്മുടെ സമയ നഷ്ടം കുറച്ച് അധികമാണ്. അതുകൊണ്ട് ഇത് ഏകദേശം നമ്മളിപ്പോ മറ്റേ നെല്ല് 1000 രൂപയ്ക്ക് ഒരു കതിർക്കൊല എന്ന് പറഞ്ഞാൽ ഇത് 1500-2000 രൂപയുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കണം. എന്നാലാണ് നമുക്ക് സമയത്തിന്റെ നഷ്ടം. കാരണം ഒരു ദിവസം നമ്മൾ ജോലി ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. കൃഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. തൊഴിലാളികളെ വെച്ച് കൊയ്തെടുത്തിട്ട് ഇത് വീട്ടിലെത്തിച്ച് കതിരാക്കി മാറ്റി സൂക്ഷിച്ച് ഇത് മടഞ്ഞ് കതിർക്കൊല ആകുമ്പോഴേക്കും സമയത്ര സമയമെടുക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള നമ്മൾ ഇതേമാതിരി ശേഖരിച്ചിട്ടുണ്ട്. ശേഖരിച്ചു വെക്കാണ്. ഇതിപ്പോ നമ്മളിതിന്റെ എൻഡ് വരെ ഏകദേശം ആയി. ഇനി നമുക്ക് ഇതിന്റെ ഫിനിഷിങ് സ്റ്റേജിൽ നമ്മളൊരു നല്ല കട്ടിയുള്ള നൂല് കൊണ്ട് കോർത്ത് ഇത് ഉള്ളി ഇതിന്റെ ഒരു എൻഡ് ഉള്ളി കൊടുത്ത് ആ നൂല് കൊണ്ട് കതിരൊന്നും കൊഴിയാത്ത മാതിരി കെട്ടാണ് ചെയ്യുന്നത്. ഓ അത് ശരി. അതോടുകൂടി നമ്മുടെ കതിർക്കല പൂർത്തിയാവും. ഒരു കതിർക്കല. ഓ അടിപൊളി.
ചേട്ടൻ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ശരിക്കും നമ്മുടെ വീട്ടിലിങ്ങനെ തൂക്കുന്നതുകൊണ്ട് പലരും പല വിശ്വാസത്തിലാണ് ഇത് വെക്കുന്നത്. ചിലവർ പറയും ഇത് നല്ല ഐശ്വര്യം കാര്യങ്ങൾ, ചിലവർ ഒരു ഭംഗിക്ക് വെക്കും. അപ്പൊ എന്താണ് ശരിക്കും അതിലൊരു വിശ്വാസം? നെല്ല് എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് ഐശ്വര്യം, അതിന് അത്രയും ഐശ്വര്യമുള്ള നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു പേഴ്സില് ഒരു നാണയം എന്നും ഒരു നോട്ട് നമ്മൾ കളയാതെ സൂക്ഷിക്കുന്ന പോലെ നെല്ല് വിത്തറ്റ് പോവാതെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അത് അന്ന് കാലത്ത് കൃഷി ചെയ്തിരുന്നവരെന്താന്ന് വെച്ചാൽ ഈ ജോലിക്കാരെ തൊഴിലാളികളെ കൊണ്ട് കുറച്ച് കതിരുകൾ പാടത്ത് പറക്കിയെടുത്തിട്ട് കൊയ്തതിന് ശേഷം പറക്കിയെടുക്കുന്ന കതിരുകളെ കൊണ്ടുവന്ന് അതിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് പിന്നിക്കെട്ടിയിട്ട് ചെയ്തിരുന്നു. അത് പിന്നെ അവർ സൂക്ഷിച്ച് തൂക്കി. പിന്നീട് വർഷക്കാലങ്ങളിൽ ദാരിദ്ര്യമുള്ള സമയങ്ങളുണ്ടായിരുന്നു, പണ്ട് നെല്ലിനും ആയിരിക്കും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അവർ അത് നെല്ല് കുത്തി, അന്ന് കുരലിൽ കുത്തുന്ന സമ്പ്രദായം, വളരെ പക്ഷിനിയുള്ള സമയങ്ങളിൽ അതിന് നെല്ലെടുത്ത് കുത്തി, അതായത് നമ്മളെ ഭംഗിക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നെല്ലെടുത്തിട്ട് കുത്തിട്ട് കുട്ടികൾക്കൊക്കെ അതിൻ്റെ അരിയുടെ ഭക്ഷണം കൊടുത്തിരുന്നു. അവർക്ക് വയറുവേദന വയറിളക്കം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വന്നിരുന്നത് ഭക്ഷണം ഇല്ലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളുടെ അസുഖം മാറിയിരുന്നു. അപ്പം അവർ വിചാരിച്ചിരുന്നത് ഇങ്ങനത്തെ പഴയ നെല്ലിൻ്റെ അരി കഴിച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറും. പക്ഷേ കാരണം അതാണ്, പക്ഷി മാറും, അസുഖം മാറും. അങ്ങനെ ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ വീടുകളിൽ ഇത് ആളുകൾ ഇപ്പൊ അത് അങ്ങനെ ഇത് തൂക്കണം എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പഴയ തറവാടുകളിലൊക്കെ ഇത് സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ തറവാടുകളൊക്കെ പൊളിച്ച് ബിൽഡിങ്ങുകളൊക്കെ ആയോട് കൂടിയിട്ട് ശരിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇങ്ങനൊരു അവരെ ചിന്താഗതി ഇല്ല. ഇത് എന്താ ചെയ്യേണ്ടത്, ഇത് എന്തിനാണ്, ഇത് എന്തിനാ തൂക്കുന്നത് അറിയാത്ത ഒരുപാട് ആളുകൾ. അല്ല, എന്താ അറിയില്ല. അപ്പോൾ പുതിയ ആളുകൾക്ക് ഇത് ഈ ഇതിന്റെ മടച്ചിലും ഭംഗി. പക്ഷെ പഴയ കാലത്തിലേക്ക് പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, പഴയ പരമ്പരാഗത കൃഷി രീതി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. ഇനി ഇതിന്റെ എൻഡ് കട്ട് ചെയ്യാൻ, ഇനി ഇത് ഇതിപ്പോ ഇതിന്റെ കെട്ട് ഇതിന്റെ ഉള്ളിൽ തിരികെ കഴിഞ്ഞിരുന്നു. ഓ, ഇപ്പൊ കതിർക്കുല റെഡി ആയിട്ടാ, കതിർക്കുല റെഡി ആയിരിക്കാണ്. അപ്പൊ അതാ സുഹൃത്തുക്കളെ, കതിർക്കുല നോക്കിയേ, എന്ത് ഭംഗിയാ നോക്കിയേ, കതിർക്കുല റെഡി ആയിരിക്കാണ്. അപ്പൊ ഈ ഒരു കതിർക്കുല 8-9 ദിവസം കൊണ്ടൊക്കെ ആയിരുന്നു ചേട്ടൻ്റെ ആദ്യം നിർമ്മിച്ചിരുന്നതെന്നുള്ളതാണ്. ഇപ്പൊ അതാ നമ്മൾ വന്നൊരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ, അതിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കതിർക്കുല ഇങ്ങനെ ഉണ്ടായിരിക്കാണ്. ഇതിപ്പോ ഇങ്ങനെ കാക്കാ ഒരു കുഴപ്പമില്ല അല്ലേ? എന്ത് ഭംഗിയല്ലേ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ പോയിട്ട് വീണ്ടും കാണാം.